പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ ഫോർത്ത് ചാപ്റ്റർ ആയ ബിസിനസ് സർവീസസ് ഇതിൽ നിന്നുള്ള വൺ വേർഡ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ വെയർ ഹൗസസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കീപ് ഇമ്പോർട്ടഡ് ഗുഡ്സ് സ്റ്റിൽ ദ കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് പെയ്ഡ് കസ്റ്റം ഡ്യൂട്ടി അടച്ചു തീർക്കുന്നത് വരെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സുകൾ സൂക്ഷിക്കുന്ന വെയർ ഹൌസസുകളെ പറയുന്ന പേരാണ് നമുക്ക് താഴെ കുറേ വെയർഹൌസുന്നുണ്ട് ഗവൺമെൻറ് വെയർ ഹൌസ് ആണോ പബ്ലിക് വെയർ ഹൌസ് ആണോ ബോണ്ടഡ് വെയർ ഹൌസ് ആണോ പ്രൈവറ്റ് വെയർ ഹൗസ് ആണോ ഉത്തരം വരുന്നത് ബോണ്ടഡ് വെയർ ഹൌസസുകളാണ് കാരണം ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സുകൾ അതിൻ്റെ കസ്റ്റം ഡ്യൂട്ടി ക്ലിയർ ചെയ്യുന്നത് വരെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന വെയർ ഹൌസുകളെ നമ്മൾ ബോണ്ടഡ് വെയർ ഹൌസസ് എന്നാണ് പറയുക ഈ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രീവിയസ് ഇയറിൽ ഈ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഈ ടൈപ്പ്സ് ഓഫ് വെയർ ഹൗസസുകളെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം നെയിം ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ ബാങ്ക് വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഏത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം അത് കറണ്ട് അക്കൗണ്ടിലാണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളത് വലിയ ബിസിനസ് കമ്പനികളും കോർപ്പറേറ്റുകളും ഒക്കെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യമാണ് സി ഡബ്ല്യു സി സ്റ്റാൻഡ് ഫോർ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ വെയർ ഹൗസിങ് കോർപ്പറേഷൻ എന്നാണ് ഇനി അടുത്ത ചോദ്യം മിസ്റ്റർ സൂരജ് റണ്ണിംഗ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് ബിസിനസ് ഇൻ ഹെവി എക്സ്പെൻഡിച്ചർ ഫോർ റീപ്ലേസ്മെൻറ് ഓഫ് കമ്പ്യൂട്ടർ ഡ്യൂ ടു അപ്ഡേഷൻ ഇൻ ടെക്നോളജി ടു അവോയ്ഡ് ദിസ് എക്സ്പെൻഡിച്ചർ ഹി മേ ഒപ്റ്റു ഫോർ അതായത് മിസ്റ്റർ സൂരജ് എന്ന് പറയുന്ന ആൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബിസിനസ് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് അയാളുടെ കമ്പനിയിലുള്ള കമ്പ്യൂട്ടറുകളൊക്കെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇതിന് ഹെവി എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫാക്ടറിങ് ആണോ വെഞ്ചർ ക്യാപിറ്റൽ ആണോ ലീസിംഗ് ആണോ മെർച്ചൻ്റ് ബാങ്കിങ് ആണോ അപ്പം അതിൽ ലീസിങ് ആണ് ആൻസർ വരുന്നത് കാരണം നമുക്ക് സ്വന്തം എന്നതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ കൈവശമുള്ള സാധനം നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ലീസിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം നിഷ എ ടെക്സ്റ്റൈൽ ഡീലർ വാൺസ് ടു നോ ദ നോൺ ഇൻഷൂറബിൾ റിസ്ക് ഫ്രം ദ ഫോളോയിങ് ക്യാൻ യു ഹെൽപ്പ് ഹെറ്റ് ടു ഐഡൻറ്റിഫൈ ഇറ്റ് നിഷ ഒരു ടെക്സ്റ്റൈൽ ഡീലർ ആണ് അവർക്ക് താഴെ പറയുന്നതിൽ നോൺ ഇൻഷുറബിൾ റിസ്ക് ഏതാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ ഫയർ ഫയറിന് നമുക്ക് ഇൻഷുർ ചെയ്യാം ബി തെഫ്റ്റ് ആണ് അതിനും ഇൻഷുർ ചെയ്യാം സി മറൈൻ അതിന് നമുക്ക് ഇൻഷുർ ചെയ്യാം ദെൻ ചേഞ്ച് ഇൻ ഫാഷൻ അത് നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഫാഷൻസുകൾ ചെയ്ഞ്ച് ചെയ്യുകയെന്ന് പറയുന്നത് നമുക്ക് ഇൻഷൂർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇനി അടുത്തതാണ് ക്ലാസിഫൈ ദ ഫോളോയിങ് ബാങ്ക്സ് ഇൻ ടു അപ്രോപ്രിയേറ്റ് കാറ്റഗറീസ് താഴെ തന്നിരിക്കുന്ന ബാങ്കുകളെ ഓരോ കാറ്റഗറി ആയിട്ട് തരാനിരിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബാങ്കുകൾ നമുക്ക് ഓരോന്ന് നോക്കാം ഐ ഡി ബി ഐ ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് ആക്സിസ് ബാങ്ക് കാനറ ബാങ്ക് എച്ച് എസ് എഫ് സി ബാങ്ക് സി ഐ ടി ഐ ബാങ്ക് ഓക്കെ അതിൽ ഐ ഡി ബി ഐ ബാങ്ക് ഒരു പ്രൈവറ്റ് ബാങ്കാണ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കും പ്രൈവറ്റ് ബാങ്കാണ് ആക്സിസ് ബാങ്ക് ഒരു പബ്ലിക് ബാങ്കാണ് കാനറ ബാങ്കും പബ്ലിക് ബാങ്കാണ് എച്ച് എഫ് എഫ് സി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ബാങ്കാണ് സി ഐ ടി ഐ എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബാങ്കാണ് അതിനടുത്ത ചോദ്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡംനിറ്റി ഡസ് നോട്ട് അപ്ലൈ ടു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡംനിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ് ദൻ നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ഇവിടെ നോക്കൂ രണ്ട് കോളം തന്നിട്ടുണ്ട് എയും ബിയും എയിൽ യിൽ വെയർ ഹൌസിംഗ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് ടെലികോം ബി കോളത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹിൻഡ്രൻസ് ഓഫ് ടൈം എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ കോസ് അപ്രോക്സിമ ഓക്കെ അപ്പോൾ നിങ്ങളതൊന്ന് മാച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ തരുന്ന ഈ ആൻസറുമായിട്ടൊന്ന് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം വെയർ ഹൌസിംഗ് എന്ന് പറയുന്നത് ഹിൻഡ്രൻസ് ഓഫ് ടൈം നമുക്ക് സമയം എന്നതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെയർ ഹൌസിങ് ദൻ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതൊരു മ്യൂച്വൽ ഫണ്ടാണെന്ന് നമുക്കറിയാം ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ ഒരു പ്രിൻസിപ്പൽസ് ആണ് ക്വാസ പ്രോക്സിമ ടെലകോം അത് വരുന്നത് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതുപോലെ അടുത്ത ചോദ്യം നോക്കൂ മാച്ച് കോളം എ വിത്ത് കോളം ബി ആൻഡ് സി എയും ബിയും സിയുമായിട്ട് എന്ത് ചെയ്യുക മാച്ച് ചെയ്യാം ഓക്കെ നിങ്ങൾ ആദ്യം ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ഞാൻ ഈ തരുന്ന ഉത്തരം തന്നെയാണോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇൻ്റർനെറ്റിൽ ഒരു കാര്യമാണ് വെബ്സൈറ്റ് ദെൻ ഹിൻട്രൻസ് ഓഫ് ട്രേഡ് ദി പ്ലേസ് യൂട്ടിലിറ്റി ട്രാൻസ്പോർട്ട് ദെൻ എൻട്രി പോർട്ട് അതെന്ന് പറയുന്നത് ഇമ്പോർട്ട് റീഎക്സ്പോർട്ട് ഇൻഷുറൻസ് റിസ്ക് പ്രൊട്ടക്ഷൻ ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്നവേഷൻ ന്യൂ പ്രൊട്ടക്ഷൻ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക